റേഷൻ വ്യാപാരികളുടെ കമ്മീഷൻ വിതരണം കുടിശ്ശികയായതോടെ ക്രിസ്തുമസ് കാലത്ത് റേഷൻ കടകൾ വഴിയുള്ള അരി വിതരണം മുടങ്ങും. പണം ലഭിക്കാതെ അരിയും ആട്ടയും വാങ്ങി വിതരണം ചെയ്യില്ലെന്നാണ് റേഷൻ കടയുടമകൾ പറയുന്നത്. കിറ്റ് വിതരണം ചെയ്തതിലെ കമ്മീഷൻ തുക കുടിശ്ശികയായതിൽ റേഷൻ കടയുടമകൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. നവകേരള സദസ്സിലുൾപ്പെടെ റേഷൻ കടയുടമകൾ പരാതി നൽകിയിട്ടും കമ്മീഷൻ കൃത്യമായി നൽകുന്ന കാര്യത്തിൽ നടപടിയുണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം. പണം സമയത്തിന് കിട്ടിയില്ലെങ്കിൽ വ്യാപാരികൾ ദുരിതത്തിലാകുമെന്ന് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ പ്രതികരിച്ചു. കിറ്റ് വിതരണം ചെയ്തതിലെ കമ്മീഷൻ തുക കുടിശ്ശികയായതിൽ റേഷൻ കടയുടമകൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇതിനു പുറമെ റേഷൻ വിതരണം ചെയ്തതിൽ ഒക്ടോബർ നവംബർ മാസത്തിലെ കമ്മീഷനും കിട്ടിയിട്ടില്ല. ഇതോടെയാണ് കടുത്ത നടപടികളിലേക്ക് റേഷൻ കടയുടമകൾ കടക്കുന്നത്. ഭക്ഷ്യസംഭരണ കേന്ദ്രങ്ങളിൽ മുൻകൂർ പണമടച്ചാൽ മാത്രമേ അരിയും ആട്ടയും ഉൾപ്പെടെ റേഷൻ വ്യാപാരികൾക്ക് ലഭിക്കൂ. കമ്മീഷൻ കിട്ടാത്ത സാഹചര്യത്തിൽ മുൻകൂർ പണമടയ്ക്കാൻ നിവൃത്തിയില്ലെന്നാണ് റേഷൻ കടയുടമകൾ പറയുന്നത്. ഇതോടെ മുൻഗണനാ വിഭാഗമായ നീല വെള്ള കാർഡുടമകളുടെ അരിയും മഞ്ഞ പിങ്ക് കാർഡുടമകളുടെ ആട്ടയും ക്രിസ്മസ് കാലത്ത് മുടങ്ങുന്ന സ്ഥിതി വരും. പണം ഉടൻ നൽകുകയോ ഭക്ഷ്യദാനം എടുക്കുന്നതിന് ക്രെഡിറ്റ് സമ്പ്രദായം ഏർപ്പെടുത്തുകയോ വേണമെന്നതാണ് റേഷൻ കടയുടമകളുടെ ആവശ്യം. വേതന കുടിശ്ശിക വരുത്തുന്നതിനെതിരെ നവകേരള സദസ്സിലുൾപ്പെടെ പരാതി നൽകിയിരുന്നെങ്കിലും കാര്യമുണ്ടായില്ല. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് റേഷൻ കടയുടമകളുടെ സംഘടനകൾ കത്ത് നൽകിയിട്ടുണ്ട്. മീഡിയ ടൈം, കൊച്ചി.